ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച റെക്കോർഡുള്ള സ്പിൻ ബൗളറാണ് യൂസുഫേന്ദർ ചഹൽ. മുംബൈ ഇന്ത്യൻസിലൂടെ തുടങ്ങിയ ചഹൽ ആർ സി ബിയിൽ എത്തിയ ശേഷമാണ് സൂപ്പർ താരമായി വളർന്നത്. മുംബൈ ഇന്ത്യൻസിനൊപ്പം കാര്യമായ അവസരം ലഭിക്കാതിരുന്ന ചഹൽ ആർ സി ബിയിൽ എത്തിയ ശേഷം അവരുടെ മുഖ്യ സ്പിന്നറായി. ആർ സി ബിയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ തലപ്പത്താണ് ചഹൽ ഉള്ളത്. ഈ കഴിഞ്ഞ മെഗാലേലത്തിനു മുമ്പ് ചഹലിനെ ആർ സി ബി കൈവിട്ടപ്പോൾ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുകയായിരുന്നു. രാജസ്ഥാനൊപ്പം മിന്നും പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. 7 വിക്കറ്റുകൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് നേടാനായി. ക്രിക്കറ്റ് കളത്തിലെ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും ആരും അറിയാതെ പോകുന്ന ചില പിന്നാമ്പുറ കാര്യങ്ങളുണ്ട്. ഇപ്പോഴിതാ തന്റെ കരിയറിൽ നേരിട്ട് വലിയൊരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് യൂസുഫേന്ദ്ര ചഹൽ. മുംബൈ ഇന്ത്യൻസിനെ കളിക്കവേ 2013 സംഭവിച്ച ദുരാനുഭവമാണ് ചഹൽ വെളിപ്പെടുത്തിയത്. സഹതാരങ്ങൾ മദ്യപിച്ചെത്തി 15-ാം നിലയുടെ ബാൽക്കണിയിൽ തന്നെ തൂക്കിയിട്ടു എന്നാണ് ചഹൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ കഥകൾ ചുരുക്കം ചില ആളുകൾക്കറിയാം. ഞാൻ ആരോടും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നപ്പോൾ ആർ സി ബിക്കെതിരായ മത്സരശേഷം ടീം താരങ്ങളുടെ ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു. അന്ന് അമിതമായി മദ്യപിച്ചെത്തിയ മുംബൈയിലെ സഹതാരം ബാൽക്കണിയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയും ബാൽക്കണിയിൽ തൂക്കിയിടുകയും ചെയ്തു. ഞാനയാളെ വട്ടം പിടിക്കുകയായിരുന്നു. ഹോട്ടലിന്റെ 15-ാം നിലയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ശ്രദ്ധയിൽപ്പെട്ട് മറ്റു താരങ്ങൾ എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ച് രംഗം ശാന്തമാക്കിയത്. അവിടെ ഒരു പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ 15-ാം നിലയിൽ നിന്ന് ഞാൻ താഴോട്ട് പോകുമായിരുന്നു. ആ കളിക്കാരന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വല്ലാതെ ഭയന്ന് പോയി. മറ്റ് സഹതാരങ്ങൾ വെള്ളം തന്നു. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ താഴോട്ട് പോകുമായിരുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പങ്കുവച്ച വീഡിയോയിൽ ആർ അശ്വിനും കരുനായരും ഒത്തുള്ള സംഭാഷണത്തിലാണ് ചഹൽ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് തുറന്നു പറയാതിരുന്ന ചഹൽ പിന്നീട് ഈ താരങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തി. ഒന്ന് ഓസ്ട്രേലിയൻ സൂപ്പർ ഓൾറൗണ്ടറായ ആൻഡ്രൂ സൈമൺസും മറ്റു താരം ന്യൂസിലൻഡ് ഓൾറൗണ്ടറുമായ ജെയിംസ് ഫ്രാങ്ക്ലിനുമാണ്. ഫ്രാങ്ക്ലിൻ വിവാദങ്ങളുടെ കോളങ്ങളിൽ അധികം പേര് ചേർക്കാത്ത താരമാണെങ്കിലും സൈമൺസ് പലതവണ പേര് വന്നിട്ടുള്ള താരമാണ്. മദ്യപിച്ച് അടിയുണ്ടാക്കിയതിന് ഒന്നിലധികം തവണ നടപടി നേരിട്ട താരം കൂടിയാണ് സൈമൺസ്. ഓൾറൗണ്ടർ എന്ന നിലയിൽ പ്രതിഭയാണെങ്കിലും സ്വഭാവം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ മികച്ചവനെന്ന് വിലയിരുത്താനാകില്ല. ഐ പി എല്ലിൽ ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം സെഞ്ചുറി വരെ നേടിയിട്ടുള്ള താരമാണ്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചഹൽ നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്നാണ് ആരാധകർ പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ പരിമിത ഓവറിലെ നിർണായക സ്പിന്നറാണ് ചഹൽ. അന്ന് അധികം ആർക്കും അറിയാത്ത താരമായിരുന്നു. കൂടാതെ യുവതാരം എന്നതിനാലും ചഹലിനെ പ്രതികരിക്കാൻ ഭയമായിരുന്നു. മെലിന ശരീരമായതിനാൽ ആർക്കും അനായാസം എടുത്തു വരുത്താൻ സാധിക്കും. അന്ന് യുവതാരം എന്ന നിലയിലാണ് ചഹലിനെതിരെ ഇത്തരം ഒരു മോശം പ്രവൃത്തി ഉണ്ടായത്. ഇന്നായിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ സാധ്യത വളരെ വിരളമാണ്.